ജിഷ്ണുവിന്റെ ആത്മഹത്യയിൽ ഒന്നാം പ്രതിയായ നെഹ്റു കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസിന് നേരത്തെ അനുവദിച്ച ഇടക്കാല ജാമ്യം കോടതി സ്ഥിരപ്പെടുത്തി നൽകുകയായിരുന്നു കേസ് ഡേറി അടക്കമുള്ള രേഖകൾ വിശദമായി പരിശോധിച്ചതിൽ നിന്ന് കൃഷ്ണദാസിനെതിരെ പ്രേരണാകുറ്റം ചുമത്തുന്നതിനുള്ള തെളിവുകളോ സാക്ഷിമൊഴികളോ കണ്ടെത്താനായില്ലെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം നിലനിൽക്കണമെങ്കിൽ വ്യക്തമായ തെളിവ് ആവശ്യമാണ് ഇവിടെ ജിഷ്ണുവിന്റെ ആത്മഹത്യയിൽ കൃഷ്ണദാസിന് നേരിട്ടോ അല്ലാതെയോ പങ്കുള്ളതായി വ്യക്തമായിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി കോളേജിൽ നടന്ന മറ്റ് സംഭവങ്ങളിൽ കൃഷ്ണദാസിനുള്ള പങ്കുവെച്ച് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയില്ല കോപ്പി അടിച്ചുവെന്ന് തെറ്റായി ആരോപിച്ച് നടപടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ വൈസ് പ്രിൻസിപ്പലും ഇൻവിജിലേറ്ററുമാണെന്ന് കോടതി നിരീക്ഷിച്ചു കേസിൽ കൃഷ്ണദാസിനെതിരായ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് സംസ്ഥാനം വിട്ടുപോകരുതെന്നും കേസിന്റെ വിചാരണ തീരുന്നതുവരെ പാമ്പാടി കോളേജിൽ പ്രവേശിക്കരുതെന്നും ഹൈക്കോടതി പി കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിനെതിരെ ജിഷ്ണു പ്രണയയുടെ ബന്ധുക്കൾ കേസിന്റെ ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷനും പോലീസും ഒത്തുകളിച്ചു ഇത് പ്രതീക്ഷിച്ച വിധിയാണ് എന്നാൽ സി പി ഉദയഭാനു പരമാവധി വാദിച്ചുവെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി ജിഷ്ണുവിൻ്റെ മരണത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കാത്ത വിധിയാണ് വന്നതെങ്കിലും ഈ വിധി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഈ ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള അട്ടിമറികളാണ് നടന്നിട്ടുള്ളത് ഈ കേസിൻ്റെ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും വിചാരണയുടെ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും സർക്കാർ അഭിഭാഷകർ ഒത്തുകളിച്ചിട്ടുണ്ട് ആ ഒത്തുകളിയുടെ തെളിവാണ് ഇവിടെ പുറത്തു വന്നിട്ടുള്ളത്